വീണ്ടും വാർത്തയിലേക്ക്. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വൃദ്ധസദനങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ വേദന അരങ്ങിലെത്തിച്ച് പോപ്പ് പോൾ മേഴ്സി ഹോമിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ. എന്റെ കേരളം സർക്കാർ വാർഷികാഘോഷ സമാപന ദിനത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ വയോജന ക്ഷേമ ബോധവൽക്കരണ സന്ദേശം ഉൾപ്പെടുത്തി അവതരിപ്പിച്ച അമ്മ എന്ന സ്കിറ്റ് ശ്രദ്ധേയമായി. ജീവിക്കാനുള്ള തത്രപ്പാടിൽ മാതാപിതാക്കളുടെ സംരക്ഷണം ഭാരമായി കരുതുന്ന പുതുതലമുറയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകുന്ന കലാസൃഷ്ടിയാണ് അരങ്ങേറിയത്. പ്രായമായവരുടെ പരിചരണത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള വെളിച്ചം വീശൽ കൂടിയായി ഈ സ്കിറ്റ്. ഭിന്നശേഷിക്കാരെന്ന പേരിൽ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട കഴിവുകളിൽ വ്യത്യസ്തരായ കുട്ടികൾക്ക് പരിശീലനം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സ്ഥാപനമാണ് തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള പോപ്പ് പോൾ മേഴ്സി ഹോം. സിസിലി എൻ ടി, മിക്കി സി എസ്, നന്ദിത, ലിസ്റ്റി കെ എഫ്, പ്രിൻസി പി പി, രാജി സി ഒ തുടങ്ങിയ കുട്ടികളാണ് അരങ്ങിലെത്തിയത്. സ്കിറ്റിന് ശേഷം ഭിന്നശേഷിക്കാരിയായ നന്ദിത അവതരിപ്പിച്ച നൃത്തവും കയ്യടി നേടി. ചളിങ്ങാട് മഹല്ല കേരള മുസ്ലിം ജമാഅത്ത്, എസ് വൈ എസ്, എസ് എസ് എഫ്, അൽ മദ്രസത്തു ശാദുലിയ കമ്മിറ്റിയും സംയുക്തമായി ദിക്കർ ഹൽക്ക ബദർ മൗലീദ് വാർഷികവും നടത്തി. ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന ആളുകൾ നമ്മളാണ്. മഗ്രിബിന്റെ മുമ്പ് നോമ്പ് പറക്കുന്നതിന് മുമ്പ് സമൂസയും അതുപോലെ മറ്റു പലഹാരങ്ങൾക്ക് വേണ്ടി ഭയങ്കര കുരുമാര നോമ്പ് പറക്കാൻ വേണ്ടി വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. എന്നാൽ അറബികളാകുന്ന ആളുകൾ അങ്ങനെയല്ല. അറബികളാകുന്ന ആളുകൾ നോമ്പ് പറക്കുന്ന സമയമാകുമ്പോ അവര് സുഹാനികളായാലും അതുപോലെ ഇന്തോനേഷ്യക്കാരാണെങ്കിലും ബംഗ്ലാദേശുകാരാണെങ്കിലും അവിടെയൊക്കെ പള്ളികളിൽ ഒരു സുപ്ര വിരിച്ചത് കാണാൻ കഴിയും. നീണ്ട സുപ്രകൾ, ആ സുപ്രയുടെ രണ്ട് ഭാഗത്തും ആളുകൾ ഇരിക്കുകയും ആളുകൾ അൽഹംദുലില്ലാ രണ്ട് കൈയും മേപ്പോട്ട് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത് കാണാൻ കഴിയും. അവിടെ മലയാളികൾ ആ സുപ്രയിലുണ്ടെങ്കിൽ സമൂസന്റെ എണ്ണ നോക്കണ കാമയാ അല്ലേ? അനക്ക് എത്രണ കിട്ടിയേ? നാലിനുള്ളൂ. പിന്നെ ഒരു നാലിനും കൂടി കിട്ടാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ആ ഒരു സമയമാണ് ഇപ്പൊ. അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ തൗഫീഖ് ഉള്ള ആളുകളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട്. തൗഫീഖ് ഇല്ലാത്തവരൊക്കെ പോയി എന്ന് കണക്കൂട്ടിയാ മതി. ദിക്കർ ഹൽക്ക മജ്ലിസിന് എം എ അബ്ബാസ് മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ബദർ മൗലിദ് മജ്ലിസിന് കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കളായ ടി കെ ഖാസി മുസ്ലിയാർ, പി പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, യൂനുസ് ലത്തീഫി, കെ എം മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ദുവാ സമ്മേളനത്തിൽ ഷാദുലിയ സദർ മുവല്ലിം ഉബൈ സഖാഫി അധ്യക്ഷത വഹിച്ചു. പി എച്ച് യൂനുസ് നയീമി മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് മുത്തന്നൂർ തങ്ങൾ സമാപന ദുവാക്ക് നേതൃത്വം നൽകി. സയ്യിദ് നദീർ സഖാഫി അൽ ബുഖാരി അന്നദാന വിതരണം ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗവൺമെന്റ് ഐ ടി ഐക്ക് ഇനി സ്വന്തം ക്യാമ്പസ്. തീരമേഖലയിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ എറിയാട് ഐ ടി ഐയുടെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബഹനാൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. 2008 എറിയാട് പഞ്ചായത്തിന് കീഴിലുള്ള വ്യവസായ എസ്റ്റേറ്റ് കെട്ടിടത്തിലാണ് ഐ ടി ഐ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് അന്ന് മുതൽ നമുക്ക് ഇതിനുള്ള ഫണ്ട്, സർക്കാർ ഫണ്ട് വകയിരുത്തുകയും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രേഡുകളൊക്കെ പഠിക്കാൻ കഴിയുന്ന രീതിയിലൊരു നല്ല സ്ഥാപനം പുതുതായി പണി കഴിപ്പിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന രീതിയിൽ പുതിയ പുതിയ രീതിയിലുള്ള കോഴ്സുകൾ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ നമ്മൾ ലക്ഷ്യമിടുകയാണ്. പലപ്പോഴും നമ്മൾ കുട്ടികൾ പഠിച്ചിരുന്നത് വളരെ അകലെപ്പോയെന്നാണ്. ഇപ്പോൾ സാങ്കേതിക രംഗത്തുള്ള മികവ്, അതിൻ്റെ വൈദഗ്ധ്യമൊക്കെ തെളിയിക്കേണ്ട ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല ചുവടുവയ്പ്പായി ഇതിനെ കാണാൻ കഴിയും. എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങുമതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകം ക്ഷണിക്കാൻ കൂടി ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുന്നു. നിലവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ എന്നീ കോഴ്സുകളാണ് ഇവിടെയുള്ളത്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിനാൽ
പുതിയ നാല് ട്രേഡുകൾ കൂടി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു. 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എറിയാട് ഐ ടി ഐക്ക് സ്വന്തം ക്യാമ്പസ് ലഭിക്കുന്നത്. കോട്ടപ്പുറം ചന്തയിൽ സ്തംഭനാവസ്ഥ സൃഷ്ടിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതായി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൂലി വർധനവ് ആവശ്യം അംഗീകരിച്ചിട്ടും വേതന കരാറിന് വിരുദ്ധമായി കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ കയറ്റിറക്ക സംവിധാനം അട്ടിമറിക്കുകയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. തൊഴിൽ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട കരാർ പ്രകാരം 12.5% കൂലി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വർദ്ധിപ്പിച്ച കൂലി കുടിശ്ശികയായി നൽകണമെന്ന ആവശ്യമാണ് തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്നത്. ചന്തയിലെ മൊത്തക്കച്ചവടക്കാർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ചരക്ക് ചന്തയിൽ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ ഇറക്കുകയാണ് പതിവ്. എന്നാൽ ഈയിടെയായി തൊഴിലാളികൾ ഈ കീഴ്വഴക്കം പാലിക്കുന്നില്ലെന്നും ഒരിടത്ത് തന്നെ മൊത്തം ചരക്ക് ഇറക്കേണ്ടി വരുന്നത് മൂലം അമിത ചെലവുണ്ടാകുന്നതായും വ്യാപാരികൾ ആരോപിച്ചു. തൊഴിലാളികളുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചതായും സംഘടനാ നേതാക്കൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ചെയർമാൻ കെ ഐ നജാഹ്, കോട്ടപ്പുറം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ എ ബഷീർ, സെക്രട്ടറി കെ എം ടോമി, കമ്മിറ്റി അംഗം വി കെ ജമാലുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള നടക്കുന്ന പൂരനഗരിയിൽ സംഗീതമഴ പെയ്ച്ച് ഖവാലി സൂഫി സംഗീതം. ഖവാലി മഴയായി പെയ്തത് തൃശൂരിന്റെ ഹൃദയത്തിലായിരുന്നു. തൃശൂരിന് അത്ര പരിചിതമല്ലാത്ത സൂഫി സംഗീതം സംഗീത പ്രേമികൾക്കും നവ്യ അനുഭവമായി മാറി. സൂഫി കാവ്യാലാപനത്തിൽ പതിറ്റാണ്ട് പിന്നിട്ട ഗായകരായ സമീർ ബിൻസി, ഇമാം മജ്ബൂർ എന്നിവരുടെ ഈരടികളിൽ തേക്കിൻകാട് മൈതാനം ആറാടി. ഇബ്നു അറബി, മൻസൂർ ഹല്ലാജ്, റാബിയ ബസരിയ തുടങ്ങിയവരുടെ അറബി കാവ്യങ്ങൾ, ജമാലുദ്ദീൻ റൂമി, ഹാഫിസ് ജാമി എന്നിവരുടെ പേർഷ്യൻ കാവ്യങ്ങൾ, ഖാജ മീർ ദർദ്, ഗൌസി ഷാ തുടങ്ങിയവരുടെ ഉറുദു ഗസലുകൾ, ഇച്ഛാ മസ്താൻ, അബ്ദുൾ റസാഖ് മസ്താൻ, മസ്താൻ കെ വി അബൂബക്കർ മാസ്റ്റർ തുടങ്ങിയവരുടെ മലയാളം സൂഫി കാവ്യങ്ങൾ, കൂടാതെ നാരായണഗുരു, ഗുരു നിത്യചൈതന്യതി തുടങ്ങിയവരുടെ യോഗാത്മക ശീലുകൾ എന്നിവ കാണികൾക്ക് നവ്യ അനുഭവമായി. നൂറുകണക്കിന് സംഗീത പ്രേമികളാണ് അപൂർവമായി മാത്രം ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്ന സൂഫി സംഗീതത്തിൽ അലിയാൻ പ്രദർശന നഗരിയിലെ സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് മൂന്ന് പീടിക. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്നും കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്താൻ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപകമായി റെയ്ഡ് നടത്തി. തൃശൂർ പൂരം മുൻ വർഷങ്ങളിലേതുപോലെ പ്രൗഢിയോടെ നടത്താൻ തീരുമാനം. കൊടുങ്ങല്ലൂർ മേത്തലയിൽ സാമൂഹ്യ വിരുദ്ധർ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.